കിയാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ടോപ്പിന്റെ തുണിക്ക് 100 രൂപയാണ് മീറ്ററിന്. 100 രൂപ മുടക്കി ഞാൻ വാങ്ങിച്ച ടോപ്പിന്റെ തുണി കൊണ്ട് സ്റ്റിച്ച് ചെയ്ത ചുരിദാറാണിത്. അപ്പൊ നമുക്ക് 100 രൂപ മുടക്കുകയാണെങ്കിൽ നമുക്കൊരു 1000 റേഞ്ചിലുള്ള ടോപ്പ് ആക്കി വളരെ സിമ്പിൾ ആക്കി മാറ്റാം. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് വീടിലൂടെ കാണാം. ഞാനപ്പോൾ ഇവിടെ ഒരു ടോപ്പിന്റെ തുണി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മീറ്ററിന് ഏകദേശം 100 അല്ലെങ്കിൽ 110. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള 110 രൂപയാണ്. ഞാനൊരു മീറ്റർ തുണി വാങ്ങിച്ചു, എന്നിട്ട് അതിൻ്റെ ടോപ്പിന്റെ തുണി ഇതുപോലെ കട്ട് ചെയ്തു എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണേണ്ടവർക്ക് തൊട്ട് മുകളിൽ ഒരു ടൈറ്റിൽ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ കാണുക. ഇന്ന് ഞാനിപ്പോൾ റേഞ്ചിലുള്ള മറ്റൊരു ടോപ്പാക്കി മാറ്റുവാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കട്ടിംഗ് വീഡിയോയിൽ ഇത് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിപ്പോൾ ഞാൻ നെക്ക് ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. അതിന് ഞാൻ ഇതിക്ക് മുൻപ് വാങ്ങിച്ച തുണിയുടെ ഒരു ബാക്കി തുണിയാണിത്. ഇത് കൊണ്ടിട്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. നമ്മൾ യോക്കൊക്കെ വെക്കുമ്പോൾ ബാക്കി കുറച്ച് തുണി, അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയലിൻ്റെ തുണിയാണെങ്കിലും മതി, നമ്മൾ വാങ്ങിക്കുന്ന ഈ ടോപ്പിൻ്റെ തുണിയുമായിട്ട് കുറച്ച് ബന്ധപ്പെടുത്തിയിട്ടുള്ള തുണി ഇതുപോലെ എടുക്കുക. ഇതിപ്പോൾ ഈ കോമ്പിനേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചേ, നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിപ്പോൾ നെക്കിൽ വരുമ്പോൾ നമുക്കതൊരു പ്രത്യേക ഭംഗിയായിരിക്കും. പിന്നെ അത് കുറച്ചുകൂടി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റോൺ വർക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു റോളിന് 40 രൂപയാണ്, വലിയ വിലയൊന്നുമില്ല. മീറ്ററിന് 20 രൂപ. നമ്മൾ ചെറിയ റോളായിട്ട് വാങ്ങിക്കുമ്പോൾ ഇതിന് 40 രൂപ. ഇതുപോലത്തെ ഒരു സ്റ്റോണും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നെക്കിലും ചെയ്യുന്നുണ്ട്, താഴെയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു 110 രൂപ അല്ലെങ്കിൽ 100 രൂപയൊക്കെയുള്ള ടോപ്പിൻ്റെ തുണിക്ക് നമുക്കൊരു 1000 റേഞ്ചിലുള്ള ഒരു ടോപ്പാക്കി നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നെക്ക് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് എടുക്കുക. കുറച്ച് വീതിക്കും കുറച്ച് ഇറക്കത്തിലും വേണം എടുക്കുവാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതിൽ മാർക്ക് ചെയ്യേണ്ടത് നമ്മളുടെ നെക്ക് വീതിയാണ്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ഒരു ചുരിദാർ തയ്ക്കുവാൻ വേണ്ടിയിട്ട് നെക്ക് വീതി എടുക്കുന്നത് അത് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ 3 ഇഞ്ചാണ് നെക്ക് വീതി എടുക്കുന്നത്, അതിതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം, അതായത് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 5 ഇഞ്ചായിട്ട് ഞാൻ ഇറക്കി. അപ്പോൾ നിങ്ങൾ ഇറക്കുന്നത് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട്, ചിലപ്പോൾ 5.5 അല്ലെങ്കിൽ 6 ഇഞ്ചൊക്കെ ആയിരിക്കും, അത് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇനി ഈ ഭാഗത്തുനിന്നും നമ്മൾ എടുക്കുന്ന നെക്ക് വീതി ഇതുപോലെ മാർക്ക് ചെയ്യുക, എന്നിട്ട് അതൊരു കോളം പോലെ വരച്ചു കൊടുക്കാം. ഇതുപോലൊരു കോളം വരച്ചെടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് കുഴിച്ച് യു നെക്ക് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ഈ എഡ്ജിൽ നിന്ന് 1 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഇതുപോലെ വരച്ച് നമുക്ക് നല്ലതായിട്ട് യു വരച്ചെടുക്കാം. ക്യൂനൊക്കെ വരച്ചെടുത്തു. ഇനി നമുക്കൊരു 1.5 ഇഞ്ച് വീതിക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീതി വെക്കാം. 1 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല, 2 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 1.5 ഇഞ്ച് വീതിയാണ് വെക്കുന്നത്. ആ യു നമ്മൾ ഷേപ്പ് ചെയ്തില്ലേ, ആ ഭാഗത്തുനിന്നും ഇതുപോലെ 1.5 ഇഞ്ച് വീതി വെക്കാം. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്യാം. ഇതുപോലെ ഷേപ്പ് ചെയ്തു. ഇനി താഴത്തേക്ക് അത് നമ്മളുടെ ഇഷ്ടത്തിന് ഇറക്കാം. ഞാനിപ്പോൾ കറക്റ്റ് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്തിൽ നിന്ന് താഴത്തേക്കൊരു 7 ഇഞ്ചോളം ഇറക്കുകയാണ്. 7 ഇഞ്ച് ഇറക്കി. ഈ ഭാഗത്തുനിന്നും നമുക്ക് 1.5 ഇഞ്ച് വീതി വെക്കാം. അത് ഈ രണ്ടാം നമ്മൾ വരച്ചില്ലേ, 1.5 ഇഞ്ച് ഗ്യാപ്പിൽ വരച്ച ആ ഭാഗത്തുനിന്ന് 1.5 ഇഞ്ച് വീതി ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇതുപോലത്തെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ
ദാ ഈ സ്റ്റോൺ ഇതുപോലെ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോണിൻ്റെ വീതി ഇതാ ഇത്രയുണ്ട്. ഇതിൻ്റെ വീതി നമ്മൾ ഈ ക്യാൻവാസ് രണ്ടാക്കിയാണ് മടക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി വീതി ഇതിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു കാൽ ഇഞ്ചോളം വരും. അത് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. അത് നമ്മളുടെ കറക്റ്റ് നെക്കിലേക്ക് വേണം വരക്കുവാനായിട്ട്. ഇതുപോലെ വരച്ചെടുക്കാം. ഇതുപോലെ വരച്ചെടുത്തു. ഇനി നമ്മൾ ഇവിടെ എഴിഞ്ഞിറക്കിയില്ലേ, അതിൽ നിന്ന് കയറ്റി ഒരു അര ഇഞ്ച് വ്യത്യാസം വെച്ചിട്ട് വേണം ഇതുപോലെ വരച്ചെടുക്കുവാനായിട്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്യാം. നമ്മൾ ഇത്രയും ഭാഗം ആദ്യമേ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ഭാഗം കട്ട് ചെയ്യാൻ പോകണം. ഇവിടെ ഒരു കാൽ ഇഞ്ച് ഇതുപോലെ നീനക്ക് കട്ട് ചെയ്യാം. ഈ ഭാഗം ഇതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്യും. ഇനി നമ്മൾ ഈ നെക്ക് ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മളുടെ ദാ ഈ ഡിസൈൻ ഇതുപോലെ നമ്മൾ വെക്കുവാൻ പോകുന്നത്. ഇനി നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണിയിൽ നിന്ന് കറക്റ്റ് നെക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇതിന് ഞാനൊരു റെഡ് ലൈനിങ്ങും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാരണം നമുക്കിതിന് നല്ല നിഴൽ അടിക്കുന്ന ഒരു തുണിയാണ് നമ്മളിതുപോലെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാൻവാസ് വെക്കുമ്പോൾ ഇതായതുപോലെ നിഴൽ കാണും. അത് ഒഴിവാക്കുവാനായിട്ടാണ് ഇതുപോലത്തെ ഒരു ലൈനിങ് അതിപ്പോൾ സെയിം കളർ തന്നെയാണ് കളർ തന്നെയാണെന്നില്ല, ഏകദേശം ഉണ്ടോ ഇതുപോലെ നിഴൽ വരാതിരിക്കാനുള്ള ഒരു തുണി ഇതുപോലെ നിങ്ങൾ അടിയിൽ വെക്കുക. അപ്പോൾ ഞാനപ്പോൾ ഇതിൻ്റെ ചീത്ത വശത്ത് ഈ ലൈനിങ് വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇല്ലെങ്കിൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ ക്യാൻവാസ് ഒട്ടിക്കുമ്പോൾ തെന്നിപ്പോവും. അപ്പോൾ ചീത്ത വശത്തായിരിക്കണം ലൈനിങ് ഇതുപോലെ വെക്കേണ്ടത്. ഇതിൻ്റെ നല്ല വശമാണ്. ഇനി ഇതുപോലെ തുണിയിട്ടു, എന്നിട്ട് നമ്മൾ ആദ്യമേ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ മൊത്തം 12 ഇഞ്ചുണ്ടോ ഇതിൻ്റെ വീതി. ഞാനിപ്പോൾ ഇതിൻ്റെ സെൻറ്റർ 6 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മളെടുത്തില്ലേ നമ്മുടെ നെക്ക് വീതി, അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 ഇഞ്ചാണ് ഞാൻ എടുത്തത്. അത് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് രണ്ട് വശത്തേക്കും ഇതുപോലെ 3 ഇഞ്ച് 3 ഇഞ്ച് വീതം മാർക്ക് ചെയ്തു. ഇനി ക്യാൻവാസ് എടുക്കുക. അപ്പോൾ ക്യാൻവാസിൻ്റെ ഈ മിനുസമുള്ള ഭാഗമേ തുണിയുമായിട്ട് ഒട്ടുകയുള്ളൂ, ഈ റഫായ ഭാഗം ഒട്ടില്ല. കറക്റ്റ് ഇതാ ഈ ഗ്യാപ്പിൽ ഇതുപോലെ വെച്ചിട്ട് വേണം ഒട്ടിക്കുവാനായിട്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മളുടെ ആ നെക്ക് വീതി നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തു. കറക്റ്റ് ആ നെക്ക് വീതിക്ക് ഇത് കണ്ടില്ലേ, കറക്റ്റ് ഈ വീതി ഇവിടെ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ വീതിയും ഇവിടെ ആയിരിക്കണം. ഇനി നമുക്ക് 1/2 ഇഞ്ച് വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കാലഞ്ച് വീതം വെച്ച് കട്ട് ചെയ്തെടുത്തു. ഇനി റൗണ്ട് ഷേപ്പിൻ്റെ അവിടെ ഓരോ ഇഞ്ച് ഇടവിട്ട്
ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ കട്ടിങ് ചെയ്തു കൊടുക്കാം. ഈ എഡ്ജ്, അതുപോലെ തന്നെ ഈ എഡ്ജ്, ഇങ്ങനെ ഓരോ ഇഞ്ച് വീതം കട്ട് ചെയ്ത് കൊടുത്തു. ഇനി വീണ്ടും അയൺ ബോക്സ് എടുത്തിട്ട് കറക്റ്റ് ഇതാ ഇതിങ്ങനെ മടക്കി ഒന്ന് ഇതുപോലെ ഒന്ന് അയൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് ചെയ്യാൻ നേരത്തെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇതുപോലെ കറക്റ്റ് ഒന്ന് അയൺ ചെയ്ത് ഇതുപോലെ പാട് വരുത്തി വെച്ചു. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമായിരിക്കും. ഇതാ ഇതുപോലെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് വളരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ തുണി ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അയൺ ചെയ്തത് കൊണ്ട് നല്ല കറക്റ്റായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ പറ്റ വെച്ച് കറക്റ്റ് ആ ഷേപ്പിൽ സാവകാശം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഭാഗം വരുമ്പോൾ കറക്റ്റ് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. നമ്മളപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് ടോപ്പിൻ്റെ നെക്കിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യമേ ലൈനിങ് വിടർത്തിയിട്ടു. അപ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല വശമാണ് നിവർത്തിയിട്ടിരിക്കുന്നത്. അതിന് മീതെ നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശം നിവർത്തിയിടുക. ഇതാണ് ഇതിൻ്റെ ചീത്ത വശം. അപ്പോൾ ലൈനിങ്ങിൻ്റെ മീതെ ടോപ്പിൻ്റെ നല്ല വശം വിടർത്തിയിട്ടു. ഇനി ഈ നെക്ക് ഡിസൈൻ എടുക്കുക. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ നല്ല വശത്ത് ഇതാ ഇതുപോലെയാണ് ഈ നെക്ക് ഡിസൈൻ വരേണ്ടത്. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇങ്ങനെ വെച്ചിട്ടാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ലൈനിങ്ങിൻ്റെ മീതെ നമ്മൾ നെക്ക് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ മീതെയും നെക്ക് വീതിയും ഒന്ന് മാർക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ കറക്റ്റ് നെക്കിൻ്റെ അളവ് കിട്ടിയില്ല. അപ്പോൾ ഞാനിപ്പോൾ നെക്ക് വീതി ഇളക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ നല്ല തുണിയും ലൈനിങ്ങും വെച്ച് ഒരു സ്റ്റിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഷോൾഡർ 14 ഇഞ്ചാണ്, അതിൻ്റെ പകുതി ഞാനിപ്പോൾ 7 ഇഞ്ചിൽ ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നെക്ക് വീതി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്, 3 ഇഞ്ച്. എന്നിട്ട് കറക്റ്റ് ഇതാ ക്യാൻവാസ് ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ കറക്റ്റ് ലെവലിൽ വെച്ചു. ഫസ്റ്റ് നമുക്ക് ഈ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും. ഇനി നമുക്ക് ഈ ക്യാൻവാസിൻ്റെ തൊട്ട് പറ്റേ കൂടി ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്കിത് പറ്റേ വെച്ച് ഇതുപോലെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഓരോ ഇഞ്ച് ഇടവിട്ട് ഇതുപോലെ കട്ടിങ് ചെയ്ത് കൊടുക്കാം. കട്ടിങ് ചെയ്ത് കൊടുത്തു. ഇനി കറക്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കാം. നല്ല വശത്ത് നെക്ക് എടുക്കാം. നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ ഡിസൈൻ ഇതുപോലെ നല്ല വശത്ത് ഇതുപോലെ വന്നു. ഇനി ഓരോ ഭാഗവും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ തുണി കൊണ്ട് ഇതുപോലെ പൈപ്പിംഗ് പോലെ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് പൈപ്പിംഗ് ആയി കിട്ടും. നമുക്കിതിൻ്റെ മൂല ഇതുപോലെ ഒന്ന് കൂർപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കത്രയൊക്കെ ചെയ്യുമ്പോൾ കീറിപ്പോവാതെ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ പൈപ്പിംഗ് ചെയ്യുന്നില്ല, കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ആദ്യമേ നമുക്ക് പറ്റേ വെച്ചിട്ട് നെക്കടിക്കാം. ഇതിങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് അയക്കും.
അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ പറ്റ് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്യാം. ഒട്ടും ചുളിവ് വരാതെ പതിയെ പതിയെ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതുപോലെ ഈ വീതിക്ക് ഈ തുണി കൊണ്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ നടുക്ക് സ്റ്റോൺ ഒട്ടിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഈ ഗ്യാപ്പിൽ ഈ തുണി തന്നെ ഇതുപോലത്തെ ഒരു തുണി നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചൊന്ന് ആദ്യമേ സ്റ്റിച്ച് ചെയ്യാം. അതായത് രണ്ട് വശവും ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇതിൻ്റെ മുകൾ ഭാഗം തേര് ഭാഗമാണ്. ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കറക്റ്റ് ആ ഒരു ഗ്യാപ്പ് നമുക്കൊന്ന് ഫിൽ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ സ്റ്റോൺ ഒട്ടിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുതൽ ഈ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ, ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഈ സ്റ്റോൺ ഇവിടെ ഒട്ടിച്ചിട്ട് ബാക്കിയുള്ള ഈ ഭാഗം കറക്റ്റ് നമുക്ക് ഈ ഒരു അളവിൽ ഫിൽ ചെയ്യാം. ഇനി കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇതനുസരിച്ചിട്ട് കണ്ടില്ലേ ഇതുപോലെ കുറച്ചും കൂടി നീക്കുകയോ അത് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇത് കറക്റ്റ് അളവിലൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടം വരെയാണ് ഇതിൻ്റെ ലെങ്ത്. നിങ്ങൾ ഇങ്ങനത്തെ സ്റ്റോൺ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ആയൊരു നമുക്കിത് അയൺ ചെയ്ത് വെക്കുവാൻ സാധിക്കും. അപ്പോൾ ഇത് ക്വാർട്ടർ ആയതുകൊണ്ട് നമുക്ക് അയൺ ബോക്സ് ഇതുപോലെ വെക്കാം. അപ്പോൾ നിങ്ങൾ പോളിസ്റ്റർ ഒക്കെ എടുക്കുന്നതെങ്കിൽ വളരെ സൂക്ഷിച്ച് വേണം അയൺ ചെയ്യാനായിട്ട്. നമ്മളിതുപോലെ അയൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്കിലെ പ്ലാസ്റ്റിക് ഈ തുണിയുമായിട്ടങ്ങ് ഉരുകി ചേർന്നോളൂ. ഇതാ ഇതുപോലെ എടുക്കുമ്പോൾ ഇപ്പോൾ ഇത് വീഴില്ല. ഇനി നമുക്ക് ആ ബാക്കിയുള്ള ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്യാം. കറക്റ്റ് ഇതുപോലെ നല്ല നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ ചുരിദാറിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല. ഒത്തിരി ലൈനിങ് ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വീഡിയോ കാണുവാനായിട്ട് തൊട്ട് മുകളിൽ ഇപ്പോൾ ഒരു ടൈറ്റിൽ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റിച്ചിങ് കാണുക. താങ്ക് യു.